ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ആ ഒരു മസാലയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു ഫ്രൈ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകമാണ്, അതെന്നുവെച്ചാൽ നമ്മൾ സാധാരണ ജീരകം. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം, അതും ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ടോ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ചതപ്പൊടിയല്ല വേണമെന്നുണ്ടെങ്കിൽ, പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പം നന്നായിട്ട് കല്ലിലിട്ടിട്ട്, ഞാനൊരു കല്ലിലിട്ടാണ് ചതയ്ക്കുന്നത്, കാരണം കുറച്ചല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി. നന്നായിട്ട് ഭയങ്കര പൗഡേഡായിട്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേപ്പില കുറച്ചിട്ട് കൊടുക്കാം, കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് അരച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാരണം മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എരിവ് വേണം. കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് കുറച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ടീസ്പൂൺ റെഡ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 ലെമൺ കട്ട് ചെയ്താണ്, അത് ഞാൻ അതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാരങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ആ മീനിൻ്റെ എന്താ ഒരു ഒരു ഉളുമ്പ് ടേസ്റ്റ് ഒരു ഇതുണ്ടാവുമല്ലോ, അത് മാറിക്കിട്ടും. കൂടാതെ നമ്മൾ ചിക്കനായാലും മീനായാലും നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നാരങ്ങ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അത് വേറൊന്നും അല്ല, റവയാണ്. റവ ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇടുന്നുണ്ട്. റവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മുടെ ഫ്രൈ. എന്ത് ഫ്രൈ ആണെന്നുണ്ടെങ്കിലും, ഫിഷാണെന്നുണ്ടെങ്കിലും ചിക്കനാണെന്നുണ്ടെങ്കിലും, നമ്മൾ റവ കൂടെ അതിൻ്റെ കൂടെ മസാലയുടെ കൂടെ ചേർത്ത് നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയാണ് നമ്മൾ ഫിഷിൽ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ചിക്കനായാലും എന്തായാലും. ഇനി ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ പുരട്ടി നമ്മുടെ മീനുകളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേത് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ മീനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മീന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും നല്ലതായിരിക്കും ഇത്, പക്ഷേ ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് ചെയ്യുന്നില്ല. ഷാലോ ഫ്രൈ നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ എടുക്കുന്നുള്ളൂ. ഈ മസാല തന്നെ ശരിക്കും നല്ല ടേസ്റ്റ്, അതിൻ്റെ മസാല ഇങ്ങനെ വിട്ട് കിടക്കും, അത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ എന്നും നമ്മൾ ഒരേ ടൈപ്പിലല്ലേ ഫിഷ് ഫ്രൈ ചെയ്യാറ്, അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ നിങ്ങൾ അങ്ങനെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു സൈഡ് ഇപ്പം ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് നിങ്ങൾ വറുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നന്നായിട്ട് ആവശ്യത്തിന് ഫ്രൈ ആയില്ലെങ്കിലും ആ ഫിഷിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു അതിനൊരു കറക്റ്റ് ഒരു പാകമുണ്ട്, അതനുസരിച്ച് വേണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരുപാട് കൂട്ടിയിട്ട് അതിനെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിപ്പം മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കഴിക്കേണ്ട ആ ഒരു പാകം ആയിട്ടുണ്ട്. നമുക്കത് ഒരു ഇലയിലോ ഒരു പ്ലേറ്റിലേക്കോ മാറ്റാം. ഇലയിൽ ആ ചൂടോടെ മീൻ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആ വാഴയിലയുടെ ഒരു ഫ്ലേവർ ഇറങ്ങും, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഴയില കെട്ടി വയ്ക്കാം, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്ക് വെക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.